വെൽക്കം ബാക്ക് ടു മൈ ഹസ് റെസിപ്പി. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള റെഡ് വെൽവെറ്റ് ട്രസ് ലെച്ചസ് കേക്ക് ആയിട്ടാണ്. സിമ്പിൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല സോക്കി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു കേക്കാണ്. വായലിട്ടാൽ അത്ര കൊലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കട്ടൊന്നും പിടിക്കാത്ത രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ കേക്കിലോട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നില്ല, ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി. ഇനി ഞാനൊരു കാൽ കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേക്കിന് നന്നായിട്ട് കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ എടുത്താൽ മതിയാകും. ഞാനിവിടെ ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലോട്ട് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, കാരണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി ഇവിടെ ഞാൻ 4 കോഴിമുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ആദ്യം എടുത്തിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആയി വരുന്ന സമയത്ത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയുടെ മഞ്ഞയിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയുടെ വെള്ളയുടെ കൂട്ടിലോട്ട് ഈ ഒരു മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സ്പാച്ചുല വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബീറ്റേണ്ട ആവശ്യമില്ല. നമ്മളിത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രൈ മിക്സ്ചേഴ്സിൻ്റെ കൂട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 2-3 സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബീറ്റേണ്ട ആവശ്യമില്ല, ഒരു സ്പാറ്റുള്ള വെച്ച് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാകും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ബീറ്റർ ഒരു ഏറ്റവും ലോ സ്പീഡിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാലിൻ്റെയും അതുപോലെ ഓയിലിൻ്റെയും റെഡ് ഫുഡ് കളറിൻ്റെയും കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് 1 teaspoon വിനെഗറിലോട്ട് 1/2 teaspoon ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പതിഞ്ഞ് പൊന്തുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിലോട്ട് പെട്ടെന്ന് തന്നെ ഈ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഈ ഒരു മിക്സർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിൽ ഒരു ബേക്കിംഗ് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ബേക്കിംഗ് മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത് ഓവണിലാണ്. പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓവണിൽ ഒരു 25 minutes ഞാനിത് ബേക്ക് ചെയ്ത് എടുക്കുന്നത്, 150°C. നിങ്ങൾ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇതേ ടൈം വെച്ച് ചെയ്താൽ മതിയാകും. ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് റെഡിയായി വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലോട്ടുള്ള സോസ് തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാൻ 1 cup നല്ല കട്ടിയുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 cup മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. 1/2 cup ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 cup വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഞാനിതിലോട്ട് 1/2 teaspoon റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനതിലോട്ട് റോസ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിന് നല്ലതുപോലെ കട്ടയൊന്നും പിടിക്കാത്ത രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിത് കേക്ക് റെഡിയായി വരുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം.
ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മോൾഡിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകള് ഭാഗവും സൈഡും അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേക്ക് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബേക്കിംഗ് ട്രേയിലോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക എല്ലായിടത്തും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ആഴത്തിൽ തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു മിൽക്ക് സോസ് ഉണ്ടല്ലോ, അത് നമുക്ക് എല്ലായിടത്തും നല്ലതുപോലെ സോക്ക് ചെയ്ത് എടുക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരേ ലെവലിൽ സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വിപ്പിംഗ് ക്രീമും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് റോസ് പെറ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാനിതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കേക്കിൻ്റെ ബാക്കിയൊന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്ക് ആ ഒരു സോസിൽ കിടന്നിട്ട് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്, വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിക്കുള്ളൊരു കേക്കാണിത്. സെർവ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ സോസ് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു സോസിൽ ഡിപ്പ് ചെയ്തിട്ട് കേക്ക് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു അടിപൊളി റെഡ് വെൽവെറ്റ് ട്രസ് ലെച്ചസ് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണത്. നമുക്ക് പാർട്ടിക്ക് വേണമെങ്കിലും അതുപോലെ ഒരു ഡെസേർട്ടായിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു.